Hi dears, welcome back. Today we are entering to the new unit. Unit 2, Words and Deeds. The First World War ended. The British introduced martial law banning all meetings. ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ സൈനിക നിയമം കൊണ്ടുവരികയാണ്. അവർ എല്ലാ മീറ്റിങ്ങുകളും എല്ലാ കൂടിച്ചേരലുകളും നിരോധിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യ വാസ് ഹെൽപ്ലെസ്, ഹോപ്ലെസ്, ഡിപ്രസ്ഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. ഹൗ കൻ വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം. ഇന്ത്യ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ സൈനിക നിയമം നിലവിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ അവസ്ഥ വളരെ മോശപ്പെട്ടതാണ്. അവർ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. വളരെ നിസ്സഹായമായ ഒരവസ്ഥയിലാണ്. ആകെ വിഷാദമാണ്. എല്ലാവർക്കും സങ്കടത്തിലാണ്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. ദാരിദ്ര്യത്തിൽ നിന്നും മൊത്തം പരാജയത്തിൽ നിന്നും എങ്ങനെ ഇന്ത്യയെ രക്ഷിക്കാൻ സാധിക്കും, എന്ത് ചെയ്യാൻ സാധിക്കും എന്നറിയാതെ അവരാകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. Next point, and then Gandhi came like a powerful current of fresh air, like a beam of light, like a whirlwind. കൃത്യം ആപ്റ്റ് സമയത്താണ് ഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. ഇന്ത്യക്കാർക്കെല്ലാം ഒരു പ്രതീക്ഷ നൽകുന്ന പോലെ, ശുദ്ധവായു പോലെ, പ്രകാശകിരണം പോലെ, പുത്തൻ ഉണർവിൻ്റെ പ്രകാശം നൽകുന്ന, പുത്തൻ പ്രതീക്ഷകൾ നൽകുന്ന ഒരു കൊടും കാറ്റുപോലെയൊക്കെയാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാർക്ക് ഒരു പുത്തൻ ഉണർവായിരുന്നു ഗാന്ധിജിയുടെ ആ വരവ്. നെക്സ്റ്റ് പോയിന്റ്, ദ ഫാദർ ഓഫ് അവർ നേഷൻ, എ മാൻ ഓഫ് പവർഫുൾ പേഴ്സണാലിറ്റി. നമ്മുടെ രാഷ്ട്രപിതാവ്, ശക്തനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഗാന്ധിജി. അദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാരെ രക്ഷിക്കാനായിട്ട് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എത്തുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ 1915 January 9 ഗാന്ധിജി ലാൻഡ് ഇൻ ഇന്ത്യ. 1915 January 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഹി വാസ് എ ഗ്രേറ്റ് ലീഡർ. ഹി തോട്ട് ഫിയർലെസ്നെസ്, ട്രൂത്ത്, ഇക്വാലിറ്റി ആൻഡ് പീസ്. മഹാത്മാഗാന്ധി മഹാനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്കാരെ പഠിപ്പിച്ചു, നമ്മളെ പഠിപ്പിച്ചു. നിർഭയത്വം, സത്യം, സമത്വം, സമാധാനം എന്നിവ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യ ഓഫ് ഗാന്ധിജീസ് ഡ്രീം. ഗാന്ധിജിക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആൻ ഇന്ത്യ ഇൻ വിച്ച് ദ പൂറസ്റ്റ് ഷാൾ ഫീൽ ഇറ്റ് ഈസ് ദ കൺട്രി. പാവപ്പെട്ടവന്, ദരിദ്രനായ ഒരാൾക്ക് ഇത് എൻ്റെ ഇന്ത്യ എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയണം, എൻ്റെ കൂടി രാജ്യമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരിക്കണം ഇന്ത്യ. നെക്സ്റ്റ് വൺ, ദർ വിൽ ബി നോ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് ഓഫ് പീപ്പിൾ. ഉയർന്നവനെന്നോ താഴ്ന്നവെന്നോ ഒരു വേർതിരിവില്ലാതെ ഉള്ള രാജ്യമായിരിക്കണം ഇന്ത്യ. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് വൺ, അവർ കമ്മ്യൂണിറ്റി ഷാൾ ലിവ് ഇൻ ഹാർമണി. വർഗ വിവേചനമൊന്നുമില്ലാതെ എല്ലാവരും ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു രാജ്യമാകണം അദ്ദേഹത്തിൻ്റെ ഇന്ത്യ. ദർ വിൽ ബി നോ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്നൊരു തിന്മ ഇന്ത്യയിലുണ്ടാകാൻ പാടില്ല. നോ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, മദ്യപാനത്തിനും മയക്കുമരുന്നിനും ആരും അടിമപ്പെടാൻ പാടില്ല. വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ, പുരുഷന്മാരുടേതുപോലെ തന്നെയുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്രീഡം സ്ത്രീകൾക്കും കിട്ടണം.
അവർക്കത് ആസ്വദിക്കാൻ കഴിയണം. തുല്യ അവകാശം സ്ത്രീകൾക്കും പുരുഷന്മാരുടേതുപോലെ തന്നെ സ്ത്രീകൾക്കും തുല്യ അവകാശം ലഭിക്കണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ ആഗ്രഹം. ഇതെല്ലാമായിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. നെക്സ്റ്റ് വൺ, ഗാന്ധിജീസ് ടു ഫോൾഡ് ആക്ഷൻ. രണ്ട് രീതിയിലുള്ള പ്രവർത്തനമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. ഫസ്റ്റ് വൺ, ചാലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിങ് ഫോറിൻ റൂൾ. വിദേശ ഭരണത്തെ വെല്ലുവിളിക്കുക, അവരെ പ്രതിരോധത്തിലാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മാർഗം. സെക്കൻഡ് വൺ, ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്. നമ്മുടെ സ്വന്തം സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുക. അതായത് ആ കാലഘട്ടത്തിൽ സതി സിസ്റ്റം, അതുപോലെ ചൈൽഡ് മാരേജ്, കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, ഇത്തരത്തിലുള്ള ഒരുപാട് സോഷ്യൽ ഇവിൾസ് നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ പോരാടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ് പോയിൻറ്റ്, ഹി ഹിംസെൽഫ് സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അഭയ ഫിയർലെസ്നെസ്. ഗാന്ധിജി നിർഭയത്വത്തിന് ഒരു എക്സാമ്പിളായിരുന്നു, ഒരു മാതൃകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. നെക്സ്റ്റ് പോയിൻറ്റ്, ഗാന്ധിജി സ്റ്റുഡ് ഫോർ ട്രൂത്ത്, ലവ് ആൻഡ് നോൺ വയലൻസ്, ദറ്റ് ഇസ് അഹിംസ. ഗാന്ധിജി സത്യത്തിനും സ്നേഹത്തിനും അഹിംസയ്ക്കും വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു. സോ ലെറ്റ് അസ് ടുഗദർ മേക്ക് ഗാന്ധിജീസ് ഡ്രീംസ് അവർ ഡ്രീംസ് ആൻഡ് ഹിസ് വിഷൻ അവേഴ്സ്. നമുക്കൊരുമിച്ച് ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളാക്കി മാറ്റാം, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ നമ്മുടെ വീക്ഷണങ്ങളാക്കി മാറ്റാം. അങ്ങനെ അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ഇന്ത്യയെ നമുക്ക് രചിക്കാം.